വെൽക്കം ടു പി എസ് സ്റ്റോർ. എന്റെ പേര് ആതിര. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിന്റെ പാർട്ട് ടു. ആദ്യ പാർട്ടില് പാർട്ട് വണ്ണില് നമ്മൾ എന്താണ് കീബോർഡിനെ കുറിച്ച് പഠിച്ചിരുന്നു. പാർട്ട് ടുവില് ഇന്ന് പറയാൻ പോകുന്ന ഇതിനെ കുറിച്ചാണ്, മൗസ്, ജോയിസ്റ്റിക്ക്, അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ചാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനു മുൻപ് എന്റെ ക്ലാസ് ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണും കൂടെ അമർത്തുക. എന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇടുന്ന ക്ലാസ്സിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് ഇറക്കാം. അപ്പൊ മൗസ്, മൗസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ലെ. നമ്മൾ ഇൻപുട്ട് ഡിവൈസിനകത്ത് പഠിച്ചാണ് കീബോർഡ് അല്ലെ, ഇങ്ങനെയുള്ളതാണ് മൗസ് എന്ന് പറഞ്ഞത്. ഇത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, കൂടാതെ അതെന്താണ്, ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ് അല്ലെ. പോയിന്റിംഗ് ഡിവൈസ് മൗസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്, ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലെ. അപ്പം നമുക്കറിയാം ഇത് ഈ മൗസിന്റെ സ്പീഡ് ഉണ്ടല്ലോ, സ്പീഡ്, ഈ സ്പീഡ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, അത് മിക്കി എന്നാണ് പറയുന്നത്. മൗസിന്റെ സ്പീഡ് എന്താ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് ഉണ്ടോ, യൂണിറ്റ് ഏതാണ്? മിക്കി എന്ന് ഓർത്തിരിക്കുക. അപ്പം മൗസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, അതുപോലെ തന്നെ എന്താ, ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ് അല്ലെ. ഒരു പോയിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ന് പറഞ്ഞാൽ മൗസ് എന്ന് പറയുന്നത്. ഈ മൗസിന്റെ സ്പീഡ് റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് ഏത് പേരിലാണ്? മിക്കി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ മൗസ് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. ഡഗ്ലസ് എംഗൽബർട്ട്. ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. എന്താണ് മൗസ് ഇൻവെന്റ് ചെയ്ത വ്യക്തിയുടെ പേര് എന്താണ്? ഡഗ്ലസ് എംഗൽബർട്ട്. അപ്പൊ ഈ മൂന്ന് പോയിന്റ് കിട്ടുമല്ലോ. മൗസ് എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ഡിവൈസ്, ഒരു ഇൻപുട്ട് പോയിന്റിംഗ് ഡിവൈസ് ആണ് അല്ലെ. ഒരു ബട്ടൺസ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് അതിന്റെ മിഡിലിൽ എന്താ ഉണ്ടാകുന്നത്? ഒരു ബോൾ അല്ലെ, റോൾ ചെയ്യുന്ന ഒരു ബോൾ ഉണ്ടാവും അല്ലെ. ദെൻ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടായിരിക്കുന്നത് അല്ലെ. എങ്ങനെ ഈ മൗസ് വർക്ക് ചെയ്യുന്ന വെച്ചാൽ എങ്ങനെയാണ്? നമ്മളിപ്പോ മൗസിന് ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ അല്ലെ, അതിന്റെ മൂവ്മെന്റ് സെൻസ് ചെയ്തിട്ട് എന്താ ചെയ്യുക, അതിന്റെ സി പി യുയിലേക്ക് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മൗസ് എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കറിയാം അല്ലെ, മൗസ് എന്ന് പറയുമ്പോൾ മൗസ് യൂസ് ചെയ്ത് നമ്മൾ കഴ്സർ അറിയാലോ, ഇങ്ങനെ ഒരു ആരോ നമ്മൾ എന്താണ് സ്ക്രീനിൽ കാണാം അല്ലെ, ഇങ്ങനെ ആരോ സ്ക്രീനിൽ കാണുന്നതാണ് കഴ്സർ എന്ന് പറഞ്ഞാൽ. ഈ കഴ്സർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഓരോ ഇതിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി എന്തിനെ യൂസ്, ഏത് മൗസിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ മൗസിനെ കുറിച്ച്. ക്ലിയർ ആയല്ലോ. ഓക്കെ, നമുക്കിനി അടുത്ത ഇൻപുട്ട് ഡിവൈസിലേക്ക് കടക്കാം. ജോയിസ്റ്റിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, കണ്ടിട്ടുണ്ടാവും. കുട്ടികളൊക്കെ ഗെയിംസ് കളിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ജോയിസ്റ്റിക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ജോയിസ്റ്റിക്ക് എന്ന് പറഞ്ഞാലും എന്താണ്? ഒരു ഇൻപുട്ട് പോയിന്റിംഗ് ഡിവൈസ് ആണ് അല്ലെ. ഇൻപുട്ട് ഡിവൈസ് ആണ്, അതുപോലെ തന്നെ ഇതെന്താണ്? ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. പോയിന്റിംഗ് ഡിവൈസ് ആണ്. അപ്പം ജോയിസ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്, അതുപോലെ തന്നെ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലെ. നമുക്കറിയാലോ എന്താണ് കഴ്സറിന്റെ പൊസിഷൻ മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് ഇത് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഫിഗർ ഞാൻ ആ വീഡിയോയിൽ ഇട്ടേക്കാം കേട്ടോ, കാണിച്ചേക്കാം. കാണാത്തവര് അത് കാണുക കേട്ടോ. അപ്പം ഇതിന്റെ എന്താണ്, രണ്ട് എൻഡിലും ടോപ്പിലും ബോട്ടത്തിലും എന്താണ്, ഒരു സ്ഫെറിക്കൽ ബോൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ബോട്ടത്തിലുള്ള സ്ഫെറിക്കൽ ബോൾ എന്ന് പറയുന്നത് ഏതിലാണ്? ഒരു സോക്കറ്റിനുള്ളിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ. റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ ഇത് എല്ലാ ഡയറക്ഷനിലേക്കും, നാല് ഡയറക്ഷനിലേക്കും, ഇങ്ങനെ നാല് ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യും, അതിനെ മൂവ് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ഏതെന്ന്, ജോയിസ്റ്റിക്ക് എന്ന് പറയുന്നത്. അപ്പം ജോയിസ്റ്റിക്ക് എന്ന് പറയുന്നത് സാധാരണയായി യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പ്ലെയിങ് ഗെയിംസ് അല്ലെ. വീഡിയോ ഗെയിംസിനൊക്കെ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നെ കാഡില്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ്ങില്, കാഡിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഈ ജോയിസ്റ്റിക്ക് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനായിട്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ് സാധാരണ ചോദിക്കുക? എന്താ പ്ലേയിങ് കാഡില്, അതുപോലെ തന്നെ ഗെയിംസ് പ്ലേ ചെയ്യുന്നൊക്കെ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ജോയിസ്റ്റിക്ക് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതൊരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ഇൻപുട്ട് ഡിവൈസിലേക്ക് കടക്കാം.